ശബരിമലയിലെ പോലീസ് നിയന്ത്രണങ്ങൾ പാളുന്നു. തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താത്തതാണ് പ്രതിസന്ധിയായത്. 6-7 മണിക്കൂറുകൾ കാത്തുനിന്നിട്ടും സന്നിധാനത്ത് എത്താൻ കഴിയാത്തത് തിരക്കു നിയന്ത്രിക്കുന്നതിലെ അശാസ്ത്രീയത ആണെന്നാണ് പരാതി. ഒരു 100,000-ത്തിനടുത്ത് തീർത്ഥാടകരെത്തിയ ശനിയാഴ്ച നടപ്പന്തലിലെ കാഴ്ച ഇതാണ്. മണിക്കൂറുകൾ കാത്തുനിന്നിട്ടും കാര്യമായി മുന്നോട്ട് നീങ്ങാത്തതോടെ പോലീസുമായി വാക്കേറ്റം. ഇടയ്ക്ക് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമം. കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ മരക്കൂട്ടത്തും വാക്കേറ്റമുണ്ടായി. ഒടുവിൽ കേന്ദ്രസേന ഇടപെട്ടാണ് നിയന്ത്രിച്ചത്. മരക്കൂട്ടം ശരംകുത്തി പാതയിൽ ക്യൂ നിൽക്കുന്നവർക്ക് വെള്ളം പോലും കിട്ടുന്നില്ലെന്ന പരാതിയുമുണ്ട്. സന്നിധാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങളിലും ഈ ആശയക്കുഴപ്പം വ്യക്തമാണ്. പുല്ലുമേട് വഴി എത്തിയ തീർത്ഥാടകരും കുരുക്കിൽപ്പെട്ടു. പാസ് വെച്ച് നോക്കി ആർത്ത് കേട്ടാലോ പുൽമേട് വഴിയുള്ള വഴിയാണെന്ന് പറഞ്ഞാൽ ഇത്രയും ഭക്തരെ പിടിച്ചവിടെ നിർത്തിയത്. ഞങ്ങൾ 2-3 മണിക്കൂറിൻ്റെ മഴ മൊത്തം നനഞ്ഞവിടെ നിൽക്കുക. 18-ാം പടിക്ക് താഴെ വൻ തിരക്കുണ്ട്. എന്നാൽ ഫ്ലൈ ഓവറിൽ ആളില്ല. ഹരിവരാസന സമയത്ത് സിവിൽ ദർശനം അനുവദിക്കുന്നുണ്ട്. ഇതോടെ 18-ാം പടി കയറി വരുന്നവർക്ക് ദർശനം കിട്ടാതെ രാത്രി സന്നിധാനത്ത് തങ്ങേണ്ടി വരുന്ന അവസ്ഥ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച ചേരുന്ന ഉന്നതതല യോഗത്തിൽ തിരക്ക് നിയന്ത്രണത്തിൽ ഉൾപ്പെടെ പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, സന്നിധാനം.